വെൽക്കം ടു സ്പോർട്സ് ടോക്ക് വിത്ത് ആകാശ്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കഴിഞ്ഞ മൂന്നാല് സീസണിൽ എടുത്തു നോക്കുമ്പോൾ ഏറ്റവും മികച്ച സീസൺ ആയിരുന്നു എൽക്കോ ഹെഡ് കോച്ചായിരുന്ന 2019-20 സീസൺ. മോശം പ്രീ സീസൺ ലഭിച്ചിട്ട് പോലും മികച്ച അറ്റാക്കിംഗ് ഫുട്ബോൾ ആ സീസണിൽ നമുക്ക് കാഴ്ചവെക്കാൻ കഴിഞ്ഞു. നമ്മൾ 7-ാം സ്ഥാനത്താണെന്ന് ഫിനിഷ് ചെയ്ത് മികച്ച ഒട്ടനേകം ഫോറിൻ താരങ്ങളും ആ സീസണിൽ ഉണ്ടായിരുന്നു. സോ ഇന്നത്തെ വീഡിയോയിൽ ആ സീസണിൽ കളിച്ചിരുന്ന ഫോറിൻ പ്ലെയേഴ്സ് ഇന്ന് ഏത് ക്ലബിലാണ് കളിക്കുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. 2019-20 സീസണിന്റെ തുടക്കത്തിൽ നമുക്ക് 7 ഫോറിൻ താരങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ആ ഫോറിൻ താരങ്ങൾ ഇവരൊക്കെയായിരുന്നു: ഓഗ്ബച്ചെ, മെസ്സി, ജെയ്റോ, സിവർലൂൺ, മുസ്തഫ, സിഡോ, ആർക്കസ് എന്നിവരായിരുന്നു ആ പ്ലെയേഴ്സ്. എന്നാൽ ജെയ്റോയുടെ പരുക്കു മൂലം ഡോബറോവ് പിന്നീട് ടീമിലേക്ക് വരികയായിരുന്നു. സോ നമുക്കിനി ഓരോ പ്ലെയേഴ്സിന്റെയും ഇപ്പോഴത്തെ ടീം നോക്കാം. ആദ്യം നമ്മൾ പറയുന്നത് ഡോബറോവിനെ കുറിച്ചാണ്. മിഡ് സീസൺ സൈനിങ് ആയാണ് ഡോബറോവ് ടീമിലെത്തുന്നത്. എന്നിട്ടും ഒരു ആവറേജ് പെർഫോമൻസ് അദ്ദേഹം ടീമിന് വേണ്ടി നൽകി. ഇപ്പോൾ അദ്ദേഹം ബൾഗേറിയൻ ക്ലബ്ബായ ചെർണോ മോറയിലാണ്. രണ്ടാമതായി നമ്മൾ നോക്കാൻ പോകുന്നത് സിവർലൂണിനെ പറ്റിയാണ്. ISL-ന്റെ മികച്ച ഒരു സെന്റർ ബാക്ക് ആയിരുന്നു സിവർലൂൺ. അദ്ദേഹം നമ്മുടെ ടീമിന് വേണ്ടി സെന്റർ ബാക്ക്, DM എന്നീ പൊസിഷനിൽ കളിച്ചിട്ടുണ്ട്. മികച്ച പന്തിറക്കമായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന് എന്നാൽ ഇഞ്ചുറീസ് കൊണ്ട് ആ സീസൺ വളഞ്ഞിരുന്നു. നിലവിൽ അദ്ദേഹത്തിന് ഒരു ടീമുമായി കോൺട്രാക്ട് ഇല്ല. അദ്ദേഹം ഫ്രീ ഏജന്റ് ആണ്. എന്നാൽ അദ്ദേഹം 2020-21 സീസണിൽ നെതർലൻഡ് ക്ലബ്ബായ അഡോ ഡെൻഹാഗിലായിരുന്നു. മൂന്നാമതായി നമ്മൾ പറയാൻ പോകുന്നത് മുസ്തഫ ഗ്നിങ്ങിനെ പറ്റിയാണ്. അദ്ദേഹം ഒരു സർപ്രൈസ് സൈനിങ് ആയിരുന്നു. ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡ് പ്ലെയർ ആയിരുന്നു അദ്ദേഹം. അദ്ദേഹം മിഡ്ഫീൽഡിൽ ഡിസ്ട്രോയർ റോൾ നന്നായി തന്നെ ചെയ്തു. ഇപ്പോൾ അദ്ദേഹം SD Ejea എന്ന സ്പാനിഷ് ഫോർത്ത് ഡിവിഷൻ ക്ലബിലാണുള്ളത്. രണ്ടാമതായി പറയാൻ പോകുന്നത് ജെയ്റോ റോഡ്രിഗസിനെ പറ്റിയാണ്. ഇഞ്ചുറി കാരണം ഇദ്ദേഹത്തിന് ടീമിൽ നിന്ന് ആദ്യം തന്നെ പുറത്തു പോകേണ്ടി വന്നു. പക്ഷേ ഇദ്ദേഹം കളിച്ച കളികളിലെല്ലാം തന്നെ മികച്ച പെർഫോമൻസ് ആണ് ടീമിന് വേണ്ടി നൽകിയത്. ട്രാൻസ്ഫർ മാർക്കറ്റിലെ വിവരമനുസരിച്ച് ജെയ്റോ റോഡ്രിഗസ് നിലവിൽ റൊമേനിയൻ ക്ലബ്ബായ CS Hunedoara-യിലാണ്. നമ്മൾ അഞ്ചാമതായി പറയാൻ പോകുന്നത് മാരി ഓർക്കസിനെ പറ്റിയാണ്. ISL-ന് ഒരു മികച്ച സെൻട്രൽ മിഡ്ഫീൽഡറായിരുന്നു മാരി ഓർക്കസ്. അദ്ദേഹത്തിന്റെ ഇഞ്ചുറി കാരണം അദ്ദേഹത്തിന് ആ സീസൺ നഷ്ടമായിപ്പോയി. നിലവിൽ അദ്ദേഹം മലേഷ്യൻ സെക്കൻഡ് ഡിവിഷൻ ക്ലബ്ബായ KelantanFC-യിലാണ്. നമ്മൾ ആറാമതായി പറയാൻ പോകുന്നത് സെർജിയോ സിഡോൺജയെ പറ്റിയാണ്. 2019-20 സീസണിൽ കളിച്ച ഫോറിനേഴ്സിൽ ബ്ലാസ്റ്റേഴ്സ് അടുത്ത സീസണിലേക്ക് നിലനിർത്തിയ ഒരേ ഒരു ഫോറിൻ താരമായിരുന്നു സിഡോൺജ. അദ്ദേഹം ISL-7 സീസണിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ക്യാപ്റ്റൻ കൂടിയായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് ഇഞ്ചുറി കൺസേൺസ് ഉള്ളതുകൊണ്ട് തന്നെ ടീം വിട്ടു പോകേണ്ടി വന്നു. നിലവിൽ അദ്ദേഹത്തിന് ഒരു ക്ലബ്ബുമായി കരാറില്ല. അദ്ദേഹം ഒരു ഫ്രീ ഏജന്റ് ആണ്. പ്രശസ്ത സ്പോർട്സ് ജേണലിസ്റ്റായ മാർക്കസ് മെർഗുലാഹയുടെ ട്വീറ്റ് പ്രകാരം കേരള ബ്ലാസ്റ്റേഴ്സ് സിഡോൺജയെ തിരിച്ചെത്തിക്കാൻ നോക്കുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നിരുന്നാലും യാതൊരു ഓഫേഴ്സും അദ്ദേഹത്തിന് നൽകിയിട്ടില്ല ഇതുവരെ. നമ്മൾ 7-ാമതായി പറയാൻ പോകുന്നത് മെസ്സി ബൗലിയെ പറ്റിയാണ്. ഒരു ഹൈപ്പും ഫാൻസിൻ്റെ ഇടയിൽ ഇല്ലാത്തൊരു സൈനിങ് ആയിരുന്നു മെസ്സി ബൗലി. പേര് പോലെ തന്നെ മിന്നും പ്രകടനമാണ് അദ്ദേഹം ആ സീസണിൽ കാഴ്ചവെച്ചത്. 17 മത്സരങ്ങളിൽ നിന്ന് 8 goals and 2 assists അദ്ദേഹം നേടിയത്. ഒഗ്ബച്ചയുമായി ഒരു മികച്ച സ്ട്രൈക്ക് പാർട്ണർഷിപ്പ് അദ്ദേഹം ഉണ്ടാക്കിയെടുത്തു. ബ്ലാസ്റ്റേഴ്സ് വിട്ട് അദ്ദേഹം പോയത് ചൈനീസ് സെക്കൻഡ് ടയർ ക്ലബ്ബായ HJICTFC-യിലേക്കാണ്. അദ്ദേഹം ലാസ്റ്റ് സീസൺ കളിച്ചത് ചൈനീസ് സെക്കൻഡ് ടയർ ക്ലബ്ബായ നാൻജിങ് സിറ്റിയിലാണ്. അവിടെ അദ്ദേഹം 16 മത്സരങ്ങളിൽ നിന്ന് 3 assists and 2 goals നേടി. നമ്മൾ 8-ാമതായി പറയാൻ പോകുന്നത് ബർത്തലോമി ഓഗ്ബച്ചയെ പറ്റിയാണ്. അദ്ദേഹത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച ഗോൾ സ്കോറാണ് അദ്ദേഹം. അദ്ദേഹം ആ സീസണിൽ 15 goals ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി നേടിയത്. അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുന്നത് നോർത്ത് ഈസ്റ്റിലാണ്. അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് Mumbai City FC-യിലേക്ക് പോയി. അവിടെയും അദ്ദേഹം നല്ല പ്രകടനം തുടർന്നു. നിലവിൽ അദ്ദേഹം HyderabadFC-യിലാണുള്ളത്. പ്ലെയേഴ്സിനെ പോലെ തന്നെ ടീമിന് ഇമ്പോർട്ടൻ്റ് ആണ് അവരുടെ ഹെഡ് കോച്ചും. 2019-20 സീസണിൽ ബ്ലാസ്റ്റേഴ്സിനെ പരിശീലിപ്പിച്ചത് എൽക്കോ ഷട്ടോറി ആയിരുന്നു. നിലവിൽ അദ്ദേഹത്തിന് ഒരു ക്ലബ്ബുമായി കോൺട്രാക്ട് ഇല്ല. അദ്ദേഹം ഒരു ക്ലബിനെയും പരിശീലിപ്പിക്കുന്നില്ല. അദ്ദേഹത്തിന് ഔദ്യോഗികമായ അവസാനം കണ്ടത് സ്റ്റാർ സ്പോർട്സിൽ ഒരു അനലിസ്റ്റ് റോളിലായിരുന്നു. സോ വീഡിയോ ഇതുവരെ കണ്ട എല്ലാവർക്കും വളരെയധികം നന്ദി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇനിയും ഇന്ത്യൻ ഫുട്ബോൾ അപ്ഡേറ്റ്സ് ആയിട്ട് വരുന്നതാണ്. സോ താങ്ക് യു ഫോർ വാച്ചിങ്.